ഹലോ നമസ്കാരം എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ അമ്മ? നമ്മുടെ ദീപാവലി ഒക്കെ ആയിട്ട് കുറച്ച് മധുരമായിക്കോട്ടെ. എപ്പോഴും നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സ്വല്പം മധുരവും കൂടെ വേണം അല്ലേ? എങ്കിലും കൃഷി നന്നാവുകയുള്ളൂ, പാചകം നമ്മുടെ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ, പാചകം നന്നാവുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിൽ കപ്പലണ്ടി മിഠായിയാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായ കപ്പലണ്ടി മിഠായി അഥവാ കടല മിഠായിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാല് കപ്പലണ്ടി മിഠായി എന്ന് പറഞ്ഞു വാങ്ങിക്കുന്നത് പലതിനും ആ ശർക്കരയുടെ വല്ലാത്തൊരു ടേസ്റ്റ് ആണ്. ആ നാടൻ ശൈലിയിലുള്ള ആ ഒരു കപ്പലണ്ടി മിഠായിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എനിക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് താജ്മഹൽ ബ്രാൻഡ്. പണ്ട് തൊട്ടേ ഞങ്ങള് 5ാം ക്ലാസ്സിൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ നാട്ടിൽ വരുമ്പോൾ അമ്മച്ചി വാങ്ങിച്ചതായിരുന്നു 5 രൂപയുടെ താജ്മഹലിന്റെ കപ്പലണ്ടി മിഠായി. അതിപ്പോഴും അതിന് അതേ ടേസ്റ്റ് തന്നെയാണ്. ബ്രാൻഡാണ് അത്. നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് പരസ്യം പറയാനൊന്നും വന്നേന്നല്ല കേട്ടോ, അത് തമിഴ്നാട്ടിൽ എന്തോ ഒരു സ്പെഷ്യൽ എടുത്തുണ്ടായി വരുന്ന സാധനമാണ്. എബിനും മെറിനും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞങ്ങളുടെ അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കപ്പലണ്ടി മിഠായിയാണ് ഇന്ന് മമ്മി നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ. ഇപ്പോ അരമണിക്കൂർ പോലും വേണ്ട അല്ലേ? അപ്പൊ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ആണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ നമുക്ക് കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കടല മിഠായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ഒരു 350 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മേടിച്ചാണ്. തൊലിയൊക്കെ പോക്കിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങോട്ട് പോയി, ഞാനും മരണോടൊക്കെ അകത്താക്കി. അപ്പോൾ 250 ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 250 ശർക്കര എടുക്കുക. അപ്പോൾ നമ്മൾ കപ്പലണ്ടി എത്രയാണോ എടുക്കുന്നത് ആ അളവിനനുസരിച്ച് തന്നെ ശർക്കര എടുക്കുക. പിന്നെ ഒരു 3-4 ഏലക്കയും കൂടെ അതിനകത്തോട്ട് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ തൊലിയൊക്കെ പോക്കിയിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം ഇത്. അപ്പം നമുക്ക് കപ്പലണ്ടി മിഠായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾ പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് വറുത്തെടുക്കണം. ഇത് ഞാനിപ്പം വറുത്ത കപ്പലണ്ടി തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വറക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ചപ്പ് കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കളയണം. പിന്നെ കല്ലോ വല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നുള്ളിപ്പറക്കി വേണം ഇത് എടുക്കാനായിട്ട്. അതിൻ്റെ കണ്ണും ഒക്കെ അങ്ങ് കളയണം. അപ്പം നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നല്ലതുപോലെ കപ്പലണ്ടി മിഠായി അങ്ങോട്ട് കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പന്ന കപ്പലണ്ടി കടിക്കുമ്പോൾ അതിൻ്റെ അതുവരെ കഴിച്ചുള്ളതായ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. അതിനാണ് ഈ നല്ലതുപോലെ നുള്ളിപ്പറക്കി എടുക്കണമെന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിതിനെ ഉരുക്കി പറ്റിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് കല്ലോ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നല്ലതുപോലെ ഉരുകി വരട്ടെ. അപ്പം നമ്മുടെ ശർക്കര നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് ഇനി ശർക്കര ഇനി ഉരുക്കാൻ പോകുന്നത്. ആ പാത്രത്തിൽ തന്നെ എടുക്കുന്നത് കൊണ്ട് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് ശർക്കരയുടെ മണൽ വല്ലതും അടിയിലുണ്ടായാലും അറിയത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് നല്ലതുപോലെ അതിനെ ഉരുക്കി ഉരുക്കി പറ്റിക്കണം. അപ്പം നമ്മുടെ ശർക്കര നല്ലതുപോലെ ഇനി ഉരുകി നമുക്ക് പറ്റിച്ചെടുക്കണം ഇത്. അതിൻ്റെ പരുവൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് പതയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇത്രയൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ 2-3 ഘട്ടമുണ്ട് ഇതിന്. നമ്മുടെ നൂൽപ്പരുവം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആ പരുവമൊന്നും അല്ല, അതിനപ്പുറം പോകണം ഇത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ശർക്കര ഉരുക്കുമ്പോഴും 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടാം. നമ്മൾ ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണം, ഇതിൻ്റെ പദം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ശർക്കര ഉരുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. 1/2 ഗ്ലാസ് ചേർത്താൽ മതി, കാരണം നമുക്കിത് പറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും 1 ഗ്ലാസ് ആകുമ്പോൾ. അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇത്. അപ്പം നമ്മുടെ ശർക്കര എന്തായാലും നോക്കാം. ഇപ്പം ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ഗ്ലാസ് ചില്ല് മാതിരി ഒടിയണം, അതാണ് പരുവം. അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇത്. ഇതിപ്പോൾ കണ്ട ഉരുട്ടാവുന്ന വരുവായതേ ഉള്ളൂ, കണ്ടില്ലേ, ഒന്നുകൂടാകുന്നു കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം.
നാല് ഏലയ്ക്ക പൊടിച്ചത് അതിനകത്തിടാം. അവസാനമാകുമ്പോൾ നല്ല ശ്രദ്ധയോടെ നീക്കണം. ഇതിപ്പം പറ്റി നല്ല പരുവായിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഒരു സ്വല്പം എടുത്തിട്ട് നമ്മളൊരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് നോക്കുക. ഒന്ന് തണുക്കുമ്പോൾ അത് നല്ലാണ്ട് ഇങ്ങനെ കിരികിരാന്നിങ്ങനെ പൊടിയണം, കുപ്പിച്ചില്ല് പോലെ അങ്ങ് പൊടിയണം കണ്ടോ. അപ്പം നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ നമ്മൾ അത് ഒരു കുപ്പിച്ചില്ല് പോലെ പൊടിയണം. ആ സമയമാകുമ്പോൾ നമ്മൾ ഈ ശർക്കര പാനിലോട്ട് നമ്മുടെ കപ്പലണ്ടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോണം കേട്ടോ. നമുക്ക് എണ്ണ തേച്ച് വെച്ചിരിക്കുന്നതായ പാത്രത്തിനകത്തോട്ട് ഇടാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണേ ചെയ്യാനായിട്ട്. അപ്പം നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ ഇത് നമ്മൾ ഷേപ്പാക്കിക്കോണം. ഈ സ്പൂണിൻ്റെ അടിഭാഗത്തോട്ടും സ്വല്പം എണ്ണ നെയ്യ് തേച്ച് കൊടുക്കണം കേട്ടോ. ആ ചൂടോടെ തന്നെ നമ്മളിതിന് പരത്തണം. നമ്മൾ നല്ലതുപോലെ പരത്തി ചൂടോടെ തന്നെ നമ്മളങ്ങ് പരത്തണം. ചപ്പാത്തി തടി വെച്ച് വേണമെങ്കിൽ പരത്തുക, അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ആ പാത്രത്തിൽ, ഏത് പാത്രത്തിലാണോ ഇടുന്നത് നിരപ്പായിട്ടുള്ള പാത്രത്തിൽ ഇട്ട് പരത്തുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ഇരുമ്പോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ചൂട് പോകുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് തണുക്കുമ്പോൾ മാത്രം നമ്മളിത് എടുത്താൽ മതി. നമുക്ക് എത്രയും വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ കൊച്ചുങ്ങൾ മുതൽ വലിയവർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നല്ലതുപോലെ പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് സ്വല്പം അരിപ്പൊടി വിതറി കൊടുക്കാം. അപ്പോൾ അധികമുള്ള എന്തെങ്കിലും നനവുണ്ടെങ്കിൽ, ശർക്കരയുടെ നനവൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അങ്ങ് പിടിച്ചോളാം. ഒരുപാട് വേണ്ട കേട്ടോ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ തടവി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളിയായിട്ട് കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒടിച്ചാൽ ഇത് ഒടിയും നല്ലതുപോലെ. അപ്പോൾ നമുക്കതങ്ങനെ ഒന്ന് ഒടിച്ചും കൂടെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ തണുക്കാനായിട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഓരോ പീസും എടുക്കുമ്പോൾ നല്ലതുപോലെ ഒടിഞ്ഞ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പം നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലണ്ടി മിഠായി. നല്ല അടിപൊളിയായിട്ട് മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയുടെ വേണമെങ്കിൽ തിന്നായിട്ട് നമുക്കത് പരത്തിയെടുക്കാം അല്ലേ. അതാ പെട്ടെന്ന് തന്നെ ചെയ്യണം. അതങ്ങോട്ട് തെറ്റാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അത് നമ്മളങ്ങ് പരത്തണം. അത് കണ്ടിട്ട് നല്ല കൊതിയാവുന്നു. എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് കൊതിപ്പിക്കുക നീ നോക്കട്ടെ. നല്ല അടിപൊളി ശർക്കര നല്ല ഉപയോഗിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, നല്ല നാടൻ ശർക്കര ഉപയോഗിക്കാം. ഇപ്പൊ കറുത്ത ശർക്കര ഉണ്ട്, അത് വാങ്ങിക്കാം. ചില ഡ്യൂപ്ലി ശർക്കര കിട്ടും, മധുരം കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കപ്പലണ്ടി മിഠായി. പരുവം തെറ്റാതെ എടുക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ളത്. കുറഞ്ഞ അളവ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ തന്നെ ഒരുപാട് ചെയ്യാതെ കുറഞ്ഞ അളവ് ചെയ്യുക. അപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടും. എന്തായാലും സൂപ്പർ ആട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ
ഞാൻ ഫേസ്ബുക്ക് പേജ് ആയ മിനി സ്റ്റാറ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിടാം. ഞാൻ കഴിച്ചോണ്ടിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഞാനും മമ്മി. ബൈ.